Accountancy Chapter 1 Question Number 27 NCERT Textbook Do It Yourself Page Number 25 Question Number 1 Question Number 26 അതെ പ്രോബ്ലം തന്നെയാണ് അതിലെ എമൗണ്ടുകൾ മാത്രമേ മാറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അധികമായിട്ടൊന്നും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യണില്ല എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് പറയാം ഇതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ വർക്കിംഗ് നോട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വർക്കിംഗ് നോട്ടിൽ നിങ്ങളത് പോസ് ചെയ്ത് കൃത്യമായിട്ട് എഴുതിയെടുക്കുക നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ മൂന്ന് പ്രാവശ്യമെങ്കിലും ആ ക്വസ്റ്റ്യൻ വായിച്ചിരിക്കണം അതിനുശേഷം നിങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ഓപ്പനിങ് ബാലൻസ് ഷീറ്റ് ക്ലോസിങ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുക ഈ പ്രോബ്ലത്തിൽ ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല എന്നിരുന്നാലും ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഓപ്പനിങ് ബാലൻസ് ഷീറ്റും ക്ലോസിങ് ബാലൻസ് ഷീറ്റും വരച്ചിരിക്കണം അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ഇവിടുത്തെ കറൻറ്റ് ഇയർ എന്ന് പറയുന്നത് 1st January 2015 to 31st December 2015 പ്രീവിയസ് ഇയർ 1st January 2014 to 31st December 2014 സക്സീഡിങ് ഇയർ 1st January 2016 to 31st December 2016 അപ്പോൾ ഇവിടുത്തെ ഓപ്പനിങ് ഡേറ്റ് ഏതായിരിക്കും 1st January 2015 തരുന്ന ബാലൻസുകളൊക്കെ ഏതായിരിക്കും തൊട്ട് മുമ്പത്തെ ക്ലോസിംഗ് ഡേറ്റിൽ തരുന്ന ബാലൻസ് ആയിരിക്കും തൊട്ട് മുമ്പത്തെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ് 31st December 2014 അപ്പോൾ ഓപ്പനിങ് ബാലൻസ് ഏതൊക്കെ ഡേറ്റിൽ തരാം 1st January 2015 or 31st December 2014 ക്ലോസിംഗ് ഡേറ്റ് ഏതാണ് 31st December 2015 അപ്പോൾ ഈ ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇനി അവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് നോക്കാം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് റെസീപ്റ്റ് സൈഡിലെ സബ്സ്ക്രിപ്ഷൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത് അതായത് ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ 1,01,000 അതിലേതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് 2014 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഈ വർഷത്തെ റെസീപ്റ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതെന്തായിരുന്നുണ്ടായിരിക്കും കഴിഞ്ഞ വർഷം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നുണ്ടായിരിക്കും കഴിഞ്ഞ വർഷത്തെ ആയതുകൊണ്ട് ഇതേത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ഓപ്പനിങ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് കറൻറ്റ് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ 96,000 2016 എന്ന് പറയുന്നത് വരാൻ പോകുന്ന വർഷമാണ് അപ്പോൾ വരാൻ പോകുന്ന വർഷത്തേക്ക് വേണ്ടി ഈ വർഷം മേടിച്ചു അപ്പോൾ അതേതാണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇനി അത് ഓപ്പനിങ് ആണ് ക്ലോസിംഗ് ആണോ എന്നുള്ളതാണ് കറൻറ്റ് ഇയർ ആയതുകൊണ്ട് അതേതായിരിക്കും ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിരിക്കും അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഓപ്പനിങ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ 3,000 കറൻറ്റ് ഇയർ സബ്സ്ക്രിപ്ഷൻ 96,000 ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 2,000 ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ 31st December 2014 5,000 ഇതേതാ ഡേറ്റ് 31st December 2014 ആണ് അതായത് തൊട്ടു മുമ്പത്തെ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റ് ആണ് അപ്പോൾ തൊട്ടു മുമ്പത്തെ ക്ലോസിംഗ് ഡേറ്റിൽ തരുന്ന ബാലൻസുകളൊക്കെ ഏതായിരിക്കും ഓപ്പനിങ് ബാലൻസ് ആയിരിക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ ഒന്നുകിൽ ഓപ്പനിങ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഡേറ്റുകളായിരിക്കും 1st January 2015 or 31st December 2014 അപ്പോൾ 31st December 2014 എന്നിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് ഏതാണ് ഓപ്പനിങ് ഔട്ട്സ്റ്റാൻഡിങ് ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ റെസീപ്റ്റ് സൈഡിൽ ഓപ്പനിങ് ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിലും ഓപ്പനിങ് ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെ വായിക്കാം ഓപ്പനിങ്ങിലെ ഔട്ട്സ്റ്റാൻഡിങ്ങിലുണ്ടായിരുന്ന സബ്സ്ക്രിപ്ഷൻ എത്രയാണ് 5,000 ആണ് അതിൽ ഈ വർഷം കളക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയാണ് 3,000 അതായത് ഇപ്പോഴും 2,000 പെൻഡിങ്ങിൽ നിൽക്കുകയാണ് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിൽക്കുകയാണ് അതായത് കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് 5,000 ആണ് അതിൽ 3,000 കളക്ട് ചെയ്തു 2,000 ഇനിയും കളക്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഈ എമൗണ്ടുകൾ ഈ ഓപ്പനിങ് ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ എമൗണ്ടുകൾ എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ഓപ്പനിങ് ബാലൻസ് ഷീറ്റിലും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും എഴുതണം നോക്കാം ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ 1,01,000 ഓപ്പനിങ് ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ് 5,000 ഓപ്പനിങ് ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യുക ലെസ് ചെയ്യുക പക്ഷേ ഇവിടെ ലെസ് ചെയ്യേണ്ട എമൗണ്ട് എത്രയായിരിക്കണം 3,000 ആയിരിക്കണം കാരണം 1,01,000 ഓപ്പനിങ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയാണ് 3,000 ആണ്
അപ്പോൾ ഇവിടെ ഓപ്പനിങ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ് ഇൻകം ആൻഡ് എക്സ്പെൻസിസ് അക്കൗണ്ടിലെ ലെസ് ചെയ്യേണ്ട എമൗണ്ട് 3000 ആയിരിക്കണം. അതേസമയം ഓപ്പനിങ് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ട എമൗണ്ട് എത്രയാണ് നോക്കാം. ഓപ്പനിങ് ബാലൻസ് ഷീറ്റിൽ ഓപ്പനിങ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് എഴുതേണ്ടത് എത്രയാണ്? 5000 ആണ്. അപ്പോൾ 5000 3000 റിസീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി എത്രയും കൂടി കളക്ട് ചെയ്യാനുണ്ട്? 2000 കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ കറൻറ്റ് ഇയറിൽ ക്ലോസിംഗ് ഡേറ്റ് ആയപ്പോൾ ഓപ്പനിങ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ് 2000 കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും കൂടി ഈ 2000 എഴുതിയിരിക്കണം. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ 2000, അതായത് ഓപ്പനിങ് ഔട്ട്സ്റ്റാൻഡിംഗ് 5000 ആണ്. അപ്പോൾ ഓപ്പനിങ് ബാലൻസ് ഷീറ്റിൽ 5000 എഴുതി. ഇതിൽ റിസീവ് ചെയ്തത് 3000 ആണ്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻസിസ് അക്കൗണ്ടിൽ ലെസ് ചെയ്യേണ്ട എമൗണ്ട് 3000 ആണ്. ഇനിയും എത്ര കളക്ട് ചെയ്ത് കിട്ടാനുണ്ട്? 2000 കളക്ട് ചെയ്ത് കിട്ടാനുണ്ട്. ആ കളക്ട് ചെയ്ത് കിട്ടാനുള്ള 2000 എവിടെ എഴുതണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതണം. ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ 2000. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st December 2015 12000. ക്വസ്റ്റ് നമ്പർ 26 ഇവിടെ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ എന്നാണ് തന്നിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഓപ്പനിങ് ഔട്ട്സ്റ്റാൻഡിംഗിൽ ഉണ്ടായിരുന്ന ബാലൻസ് ഉണ്ടായിരുന്നു, കറൻറ്റ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ടോട്ടൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതായത് ഇവിടെ തന്നിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? കറൻറ്റ് ഇയറിലെ, അതായത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷനാണ്. അപ്പോൾ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ഏത് ബാലൻസ് ഷീറ്റിൽ എഴുതണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ 12000. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഫോർ 2015 12000. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ 2014 എന്ന് പറഞ്ഞാൽ ഏതാ? കഴിഞ്ഞ വർഷം. 15 എന്ന് പറഞ്ഞാൽ ഈ വർഷം. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് മേടിച്ചിരിക്കുന്നത് ഏത് വർഷമാണ്? 2014. അപ്പോൾ അത് കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് മേടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് മേടിച്ചതാണെങ്കിൽ അതെന്തായിരിക്കും? ഓപ്പനിങ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അതെന്ത് ചെയ്യാം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആഡ് ചെയ്യാം. ഓപ്പനിങ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതാം. ആഡ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 5000. ഓപ്പനിങ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 5000. ഇനി ഒരു ഐറ്റം കൂടിയാണുള്ളത്, അതായത് റിസീവ് സൈഡിൽ 2016 2000. ഇതേതാണ്? ഈ വർഷം, അതായത് കറൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2015 ആണ്. കറൻറ്റ് ഇയറിൽ 2016 വേണ്ടി അഡ്വാൻസ് ആയിട്ട് മേടിച്ചിരിക്കുന്നതാണ്. അത് ഈ വർഷമായതുകൊണ്ട് ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലെസ് ചെയ്യാം. ലെസ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ക്ലോസിംഗ് 2000. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 2000. അപ്പോൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൃത്യമായിട്ട് വർക്കിംഗ് നോട്ടിൽ എഴുതിയിട്ടുണ്ട്. ഈ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ഈ വർക്കിംഗ് നോട്ട് കൃത്യമായിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ പ്രീവിയസ് ഇയർ, കറൻറ്റ് ഇയർ, സക്സീഡിങ് ഇയർ, ഓപ്പനിങ് ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ്. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഓപ്പനിങ് ഔട്ട്സ്റ്റാൻഡിങ്ങിനെ കുറിച്ചാണ്. എത്രയായിരുന്നു ഓപ്പനിങ് ഔട്ട്സ്റ്റാൻഡിങ്? 5000 ആണ്. അതിൽ റിസീവ് ചെയ്തിരിക്കുന്നത് 3000 ആണ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ടു ബി ഡിഡക്റ്റഡ് ഫ്രം ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് 3000. ദാറ്റ് ഈസ് ബിക്കോസ് ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ 1,01,000 ഇൻക്ലൂഡ്സ് റുപ്പീസ് 3000 ഓൺലി ആസ് ഓപ്പനിങ് ഔട്ട്സ്റ്റാൻഡിങ്. ഫ്രം ദിസ് വീ കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് 2000 ഈസ് സ്റ്റിൽ ഔട്ട്സ്റ്റാൻഡിങ്. അതായത് 5000 3000 റിസീവ് ചെയ്തു, 2000 ആണ് ഔട്ട്സ്റ്റാൻഡിങ് നിൽക്കുന്നത്. അതെവിടെയും കൂടി എഴുതിയിരിക്കണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതിയിരിക്കണം. പിന്നെ ഇതിലത്തെ 2-3 അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഡ്യൂറിംഗ് ദ ഇയർ 5000, ഇറ്റ് ഈസ് ഓപ്പനിങ് ഇറ്റ് ഷുഡ് ബി ആഡഡ് ഇൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ഷോൺ ഇൻ ദ ഓപ്പനിങ് ബാലൻസ് ഷീറ്റ്. തേർഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഡ്യൂറിംഗ് ദ ഇയർ 2000, ഇറ്റ് ഈസ് ക്ലോസിംഗ് ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ഷോൺ ഇൻ ദ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. ഇപ്പോൾ ഞാൻ നേരത്തെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് പോസ്റ്റ് ചെയ്തതിന് ശേഷം വർക്കിംഗ് നോട്ടിൽ എഴുതിയെടുക്കുക. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ് നമ്പർ 28.
एनसीईआरटी टेक्स्ट बुक डू इट योरसेल्फ पेज नंबर 25 क्वेश्चन नंबर 2. ഈ ക്വസ്റ്റ്യൻ നമ്മൾ മുൻപ് ചെയ്യാറുള്ള പോലെ സാധാരണ ഒരു പ്രോബ്ലമാണ്. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് പറയാം, ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡേറ്റുകൾ പറയാം. കറൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2015 ആണ്. ഇവിടെ 31st March എന്ന് തന്ന കാരണം കൊണ്ട് ഇവിടെ ഇയറുകളെല്ലാം ഏതിലെടുക്കണം? April to 31st March എന്നുള്ള രീതിയിൽ എടുക്കണം. അപ്പോൾ ഇവിടുത്തെ കറൻറ്റ് ഇയർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 1st April 2015 to 31st March 2016. അങ്ങനെയാണ് ഇയർ എടുക്കേണ്ടത്. പ്രീവിയസ് ഇയർ 1st April 2014 to 31st March 2015. സക്സീഡിങ് ഇയർ 1st April 2016 to 31st March 2017. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വർക്കിംഗ് നോട്ടിൽ എഴുതാം. ഓപ്പനിംഗ് ഡേറ്റ് ഏതായിരിക്കും? 1st April 2015. ഇനി എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം, പ്രോബ്ലം ചെയ്യണമെന്ന് നോക്കാം. ഡ്യൂറിങ് ദ 2015 സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ബൈ എ സ്പോർട്സ് ക്ലബ് വേർ ₹80,000. അതായത് ഈ വർഷം മേടിച്ചിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് 80,000. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ 80,000. ദീസ് ഇൻക്ലൂഡഡ് ₹3,000 ഫോർ ദ ഇയർ 2014. അതേതാണ് ഈ എമൗണ്ടിൽ 80,000-ൽ 14-ൽ 3,000 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 14 എന്ന് പറഞ്ഞാൽ 14 to 15 ആണ്. അപ്പോൾ അതേതാണ്? കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് ആയതുകൊണ്ട് അതേതാണ്? ഓപ്പനിങ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഓപ്പനിങ് ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ആൻഡ് ₹6,000 ഫോർ ദ ഇയർ 2016. ഇവിടെ 16 എന്ന് പറയുന്നത് 16 to 17 ആണ്. അപ്പോൾ അത് വരാൻ പോകുന്ന വർഷമാണ്. അത് അഡ്വാൻസ് ആയിട്ട് മേടിച്ചിരിക്കുന്നതാണ്. അത് ഈ വർഷം മേടിച്ച കാരണം കൊണ്ട് ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അതെന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. On 31st March 2016, the amount of subscription due but not received was ₹12,000. ഇവിടെ 31st March 2016 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് ഇയറിനെയാണ്? 15 to 16 ആണ്. അത് നമ്മുടെ കറൻറ്റ് ഇയറാണ്. കറൻറ്റ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷനാണ്. അതായത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷനാണ്. എത്രയാണ്? 12,000. അതെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ എമൗണ്ടുകളൊക്കെ എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുന്നത് നോക്കാം. ലെസ് ഓപ്പനിങ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ 3,000. ലെസ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 6,000. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ 12,000. ടോട്ടൽ 83,000.